എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം നമുക്ക് പുതിയ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ എൻ സി വി ടി പരീക്ഷ 2021 ജനുവരി മാസം 4-5 തീയതികളിൽ ട്രേഡ് തിയറി അതായത് പേപ്പർ 1 എന്ന പരീക്ഷ അത് നടത്തുമെന്നാണ് 4-5 തീയതികളിലായിട്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈം ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേറ്റ് രണ്ടാമത്തെ കോളത്തിൽ ഡേ മൂന്നാമത്തെ കോളത്തിൽ സമയം നാലാമത്തെ കോളത്തിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ട്രെയിനിങ് 5 സെമിസ്റ്റർ സിസ്റ്റം അതായത് ഡ്യുവൽ സിസ്റ്റം ഓഫ് ട്രെയിനിങ് ആണ് നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കേസ് മറ്റത് സെമിസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പഠിച്ചു അതായത് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് പരീക്ഷയുടെ കിട്ടാത്ത വിഷയങ്ങളിൽ അതായത് സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഡ്യുവൽ സിസ്റ്റം ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആനുവൽ സിസ്റ്റത്തിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത് ഓക്കെ അവരുടെ കേസിൽ പേപ്പർ 1 മാത്രമേ നടത്തുന്നതായിട്ട് ഇവർ കാണിക്കുന്നുള്ളൂ അതിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല 10 AM 2:30 AM രണ്ടും സെക്കൻഡ് ഇയർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് 10 AM സെക്കൻഡ് ഇയറിനും 2:30 PM ഫസ്റ്റ് ഇയറിനും ആയിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും ചെറിയൊരു പെശകായിരിക്കും ഇവർ കൊടുത്തിരിക്കുന്നത് അത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു നോട്ടിഫിക്കേഷനാണ് എന്നിരുന്നാലും നമുക്കിത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ 4-ാം തീയതി പരീക്ഷ നടത്തും നമ്മുടെ ട്രേഡ് തിയറിയുടെ പരീക്ഷ നടത്തുമെന്നാണ് അത് ഏറെക്കുറെ കൺഫേമാണ് അപ്പോൾ അതിനെല്ലാവരും തയ്യാറെടുത്തിരിക്കുക അപ്പോൾ ട്രേഡ് തിയറിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തെ സെമിസ്റ്റർ ബേസ് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത് സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യമാണ് അതായത് സെമിസ്റ്റർ 2 സപ്ലി ഉള്ളവർക്ക് അല്ലെങ്കിൽ സെമിസ്റ്റർ 4 സപ്ലി ഉള്ളവർക്ക് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അത് വേറെ അത് നോക്കണ്ട ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കേസിലാണെങ്കിൽ 4-ാം തീയതി രാവിലെ 10 മണിക്ക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ ട്രേഡ് തിയറിയും 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അല്ല 2:30 ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ട്രേഡ് തിയറിയും നടത്തപ്പെടുമെന്നാണ് ചിലപ്പോൾ CBT ആയിരിക്കും CBT മിക്കവാറും CBT ആയിട്ട് തന്നെ നടത്തുന്നത് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ തരാനുള്ളത് ഇതെല്ലാം ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട് മിക്കവാറും ചിലപ്പോൾ അടുത്ത് തന്നെ വീണ്ടും ഒരു നോട്ടീസ് വരും അങ്ങനെയാണെങ്കിൽ അത് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുത്തിരിക്കുക സമയം തീരെ കുറവാണ് ഇന്നിപ്പോൾ 25 ഇനി കൃത്യം ഒരാഴ്ച അത് ചുരുക്കമുള്ളൂ കേട്ടോ എല്ലാവരും പഠിച്ചോ ശരി എന്നാൽ